സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി നിരക്ക് വർദ്ധനകളും ഇളവുകളും ഒക്കെ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 2 രൂപ സെസ് ചുമത്തിയതോടെ പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടുന്നു. തിരുവനന്തപുരത്ത് പെട്രോളിന് 109 രൂപയും ഡീസലിന് 98 രൂപയും കൊടുത്താൽ മാത്രമേ ഇനി പെട്രോളോ ഡീസലോ ഒക്കെ കിട്ടൂ. മദ്യവിലയിലും 40 രൂപ വരെ വർധന വരുന്നുണ്ട്. ഭൂമിയുടെ ന്യായവില 20% വർദ്ധിച്ചതോടെ രജിസ്ട്രേഷനും ചിലവേറുന്നുണ്ട്. എന്താണെങ്കിലും നികുതി വർധനവിനെതിരെ യു ഡി എഫ് ഇന്ന് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് യു ഡി എഫ് ഇന്ന് കരിദിനമായിട്ട് ആചരിക്കുകയാണ്. മുഴുവൻ പഞ്ചായത്തുകളിലും നഗരങ്ങളിലുമൊക്കെ യു ഡി എഫ് പ്രവർത്തകർ കറുത്ത ബാഡ്ജി ധരിച്ച് കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് പന്തം കൊളുത്തി പ്രതിഷേധം നടത്തും. തിരുവനന്തപുരത്ത് രാവിലെ 11 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രകടനം നടത്തും. യു ഡി എഫ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. പാലക്കാട് പാളയത്ത് ഉത്സവത്തിനിടെ ആന വിരണ്ടോടി. ഇത് കണ്ട ഒരാൾ മരിച്ചു. ഹൃദയാഘാതം മൂലമാണ് വള്ളിക്കോട് സ്വദേശി സുബ്രഹ്മണ്യൻ മരിച്ചത്. തിരക്കിലകപ്പെട്ട 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻപറവൂർ പൂയപ്പള്ളിയിൽ ഇടഞ്ഞ ആനയെ തളച്ചു. കൂടനാട് നിന്നുള്ള എലിഫന്റ് സ്ക്വാഡ് എത്തി. മണിക്കൂറുകൾ പണിപ്പെട്ടിട്ടാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചത്. പ്രദേശത്തെ വീടുകൾക്കും വാഹനങ്ങൾക്കുമൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അരിക്കൊമ്പനെ പിടികൂടുന്നത് വിലക്കിയ കോടതിയുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം കൂടുതൽ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ചിന്നക്കനാൽ സിങ്കുകണ്ഠമാണ് സമരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ സിങ്കുകണ്ഠത്തെ സമരപ്പന്തലിൽ രാപ്പകൽ സമരമാണ് അവിടെ നടക്കുന്നത്. അവിടെ എത്തുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. പൂപ്പാറ കേന്ദ്രീകരിച്ചും സമരങ്ങൾ നടക്കുന്നുണ്ട്. കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുക, റേഡിയോ കോളർ ഘടിപ്പിക്കുക എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് ഈ സമിതി അംഗങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അംഗങ്ങൾ നേരിട്ട് ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് എത്തുകയോ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുകയോ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. ഇതിൽ നേരിട്ട് വരാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാണ്. വേനൽമഴയൊക്കെ പെയ്യുന്നുണ്ട്, പക്ഷേ കേരളത്തിൽ ചൂടിന് യാതൊരു കുറവുമില്ല. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിലിൽ ചൂട് 40 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. അതായത് ഇനിയും ചൂട് മുകളിലേക്ക് തന്നെ പോകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഏപ്രിൽ അവസാനം വേനൽമഴ ശക്തമായാൽ മെയ് മുതൽ താപനില കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സംസ്ഥാനത്ത് മാർച്ചിൽ ലഭിക്കേണ്ട മഴയിൽ 9% കുറവ് രേഖപ്പെടുത്തിയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്ക് ഇന്നു മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. കാർഡില്ലാത്തവരെ കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് പരിശോധന നടക്കും. ഹെൽത്ത് കാർഡ് വിതരണത്തിൽ ഡോക്ടർമാർ കാണിച്ച ഒരു ഗുരുതര വീഴ്ച ജനറൽ ഹോസ്പിറ്റലിലെ ഒരു വാർത്ത മാതൃഭൂമി ന്യൂസാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കാർഡ് എടുക്കാനുള്ള തിരക്കും കണക്കിലെടുത്ത് സമയപരിധി നീട്ടി നൽകിയിരുന്നു. 3 തവണ സമയപരിധി നീട്ടി നൽകിയിരുന്നു. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാരെ ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി ഇന്നു മുതലുണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalinഉം ചേർന്ന് ഒരുമിച്ച് ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് 3:30 വൈക്കം ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 100,000 പേർ പങ്കെടുക്കും. ബസ്സുകളിൽ ക്യാമറ ഘടിപ്പിക്കുവാനുള്ള സമയപരിധി June 30 നീട്ടി നൽകി. KSRTC സ്വകാര്യ ബസ്സുകൾക്ക് പുറമെ സ്കൂൾ ബസ്സുകൾക്കും ക്യാമറകൾ ഇനി മുതൽ നിർബന്ധമാണ്. അപകടങ്ങൾ കുറയ്ക്കാനാണ് ഈ ഒരു നടപടി. കടുവാഭീതിയിലാണ് പത്തനംതിട്ടയിലെ ചിറ്റാർ, കരിക്കയവും പാമ്പിനിയും. രണ്ടിടങ്ങളിലും കടുവ ഇറങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ പരിശോധനയിൽ സംശയിക്കത്തക്ക യാതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വനംവകുപ്പ് പറയുന്നു. കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. സംസ്ഥാനത്തെ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിലെ GPS നിരീക്ഷണം അവതാളത്തിലാണ്. 14 ജില്ലകളിലും കൺട്രോൾ റൂമുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരംഭിച്ചെങ്കിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തിപ്പിക്കാൻ ജീവനക്കാരില്ല എന്നുള്ളതാണ് വസ്തുത. മാതൃഭൂമി ന്യൂസിന്റെ പരമ്പരയുണ്ട്, ഉടൻ കാണാം. സ്വർണത്തിൻ്റെ വില മുകളിലേക്ക് തന്നെ പോകുന്നു. ഓരോ ദിവസവും വില വർദ്ധിക്കുന്നു. ഒറ്റ വർഷം കൊണ്ട് പവന് 5,880 രൂപയാണ് കൂടിയത്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായത് 15.43% വർധനയാണ്. പത്തനംതിട്ട മലയാലപ്പുഴ പഞ്ചായത്തിലെ കരിങ്കുറ്റിക്കൽ പ്രദേശത്ത് ക്വാറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമരം ശക്തമാവുന്നു. ക്വാറി വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ച് നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേ യുവതിക്ക് ആംബുലൻസിൽ സുഖപ്രസവം. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശിയാണ് ഇപ്പോൾ ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്മയും കുഞ്ഞും ഇപ്പോൾ സുഖമായിട്ടിരിക്കും.
G20 ഷെർപ്പ യോഗം നാളെ സമാപിക്കുകയാണ്. 20 രാജ്യങ്ങളിൽ നിന്നായി 125 പ്രതിനിധികൾ കുമരകത്ത് നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ ഐപിഎല്ലിന്റെ പൂരം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ 7:30 മുതൽ മത്സരങ്ങളൊക്കെ ആരംഭിച്ചു. ഐപിഎൽ 16-ാം സീസണിലെ ആദ്യത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് ആവേശകരമായ മത്സരത്തിൽ 5 വിക്കറ്റിന് ഗുജറാത്ത് വിജയിച്ചു. 179 റൺസ് ആയിരുന്നു വിജയലക്ഷ്യം. 4 പന്തുകൾ ബാക്കി നിർത്തി ഗുജറാത്ത് ഈ ഒരു വിജയലക്ഷ്യം മറികടന്നു. ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറി നേടി. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റിന് 178 റൺസ് എടുത്തിരുന്നു. 50 പന്തിൽ 92 റൺസ് എടുത്ത ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ. അതിനേക്കാൾ ഉപരി ആരാധകരുടെയൊക്കെ ഒരു ആവേശം ഏറ്റുവാങ്ങി നായകൻ MS ധോണി 14 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഗുജറാത്തിനായി മുഹമ്മദ് ഷമി, റാഷിദ് ഖാൻ, അൽസാരി ജോസഫ് എന്നിവരൊക്കെ 2 വീതം വിക്കറ്റുകളും എടുത്തു. ഈ തവണത്തെ ഐപിഎൽ ഒരു പ്രത്യേകതയായിരുന്നു ഇമ്പാക്ട് പ്ലെയർ. ഐപിഎൽ ആദ്യത്തെ ഇമ്പാക്ട് പ്ലെയറായി മാറിയത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുഷാർ ദേശ് പാണ്ഡെയാണ്. ഫീൽഡിംഗിനിടയിൽ അമ്പാട്ടി റായുഡുവിന് പകരക്കാരനായിട്ടാണ് ബൗളറായ തുഷാർ കളത്തിലേക്ക് ഇറങ്ങിയത്. ഇമ്പാക്ട് പ്ലെയറായി സായ് സുദർശനെ ഗുജറാത്ത് ജയന്റും കളത്തിൽ ഇറക്കിയിരുന്നു. ഗ്രൗണ്ടിലുള്ള ഒരു താരത്തിന് പകരക്കാരനായി മറ്റൊരു കളിക്കാരനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ രീതിയാണ് ഇത്. ആദ്യമായിട്ടാണ് ഇത് ഐപിഎല്ലിൽ പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ന് ഐപിഎല്ലിൽ 2 മത്സരങ്ങളുണ്ട്. ആദ്യത്തെ മത്സരം പഞ്ചാബ് കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ്. ലക്നൗ സൂപ്പർ ജയന്റ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ രണ്ടാമത്തെ മത്സരവും നടക്കും. ആദ്യത്തെ മത്സരം സാധാരണ എല്ലാ ഐപിഎൽ മത്സരങ്ങളും പോലെ തന്നെ, എല്ലാ തവണത്തെയും പോലെ തന്നെ വൈകുന്നേരം 3:30 ആദ്യ മത്സരം, രണ്ടാം മത്സരം വൈകിട്ട് 7:30 ആരംഭിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അച്ചടക്ക നടപടിയുമായി ഇപ്പോൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ രംഗത്ത് വന്നിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് 4 കോടി രൂപയാണ് ഇപ്പോൾ പിഴ ചുമത്തിയത്. ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ ഇവാൻ ബുക്കാമനോവിച്ചിനെ 10 മത്സരങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്തു. 5 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. മത്സരം ഉപേക്ഷിച്ച നടപടിയിൽ മാപ്പ് പറയണമെന്നും ഫുട്ബോൾ ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാപ്പ് പറഞ്ഞില്ല എങ്കിൽ പിഴത്തുക 6 കോടി രൂപയായിട്ട് വർദ്ധിക്കുമെന്നൊരു താക്കീതും നൽകിയിരിക്കുന്നു. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ നടപടിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിനും അതോടൊപ്പം പരിശീലകനും അപ്പീൽ നൽകാനുള്ള അവസരവുമുണ്ട്. ഇതുവർ ഉപയോഗിക്കുകയും ചെയ്യും. പ്ലേ ഓഫിൽ ബംഗളൂരു FC നേടിയ ഗോൾ സുനിൽ ഛേത്രിയായിരുന്നു ആ ഒരു ഗോൾ നേടിയത്. ഈ ഒരു ഗോൾ വിവാദമായതിനു പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം പൂർത്തിയാക്കാതെ കളം വിട്ടതാണ് വലിയ വിവാദമായി മാറിയത്. തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. തേക്കിൻകാട് മൈതാനിയിലെ പൂരപ്രദർശന നഗരിയിൽ 100-ലേറെ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും കലാപരിപാടികളും ഇവിടെ നടക്കും. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കരുത്തുപകരാൻ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡിസംബറോടെ പാർക്ക് പ്രവർത്തന സജ്ജമാകുമെന്നാണ് മനസ്സിലാവുന്നത്. നെയ്യാറിൽ നിന്നും 2 കടുവകളെ അടുത്ത ആഴ്ചയോടെ പുത്തൂരിലെത്തിക്കും. സിംഹം, പുലി തുടങ്ങി 511 ജീവികളെയും ഉടൻ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിക്കും. വനിതാ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന യുവാവ് അറസ്റ്റിൽ. പനവൂർ സ്വദേശി അനിൽ കൃഷ്ണയാണ് പിടിയിലായത്. അമ്മയെ മർദ്ദിച്ച കേസിൽ ഉൾപ്പെടെ ഇയാൾ പ്രതിയാണ്. KSRTC സ്വിഫ്റ്റ് ബസ്സുകളിലേക്ക് യാത്രക്കാരെ എത്തിക്കാൻ ഫീഡർ വാഹനങ്ങൾ വേണമെന്ന നിർദ്ദേശവുമായി ഇപ്പോൾ ബംഗളൂരുവിലെ മലയാളി സംഘടനകൾ. നിലവിൽ സ്വകാര്യ ബസ്സുകൾ ഇത്തരം സർവീസുകളൊക്കെ നൽകുന്നുണ്ട്. ആവശ്യം പരിഗണിക്കുമെന്ന് സ്വിഫ്റ്റ് ജനറൽ മാനേജർ പറയുകയും ചെയ്തു. G20 ഷെർപ്പ സമ്മേളനത്തിലെ അതിഥികളെ സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രമന്ത്രി വി മുരളീധരനും സമ്മേളന പ്രതിനിധികൾ താമസിക്കുന്ന റിസോർട്ടിലെത്തിയായിരുന്നു നേരിട്ടുള്ള സന്ദർശനം. ഇടുക്കി പട്ടിശ്ശേരി അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂരഹിതരായ 7 കുടുംബങ്ങൾക്ക് പട്ടയം കൈമാറി. 4 പതിറ്റാണ്ടായിട്ട് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് താമസമാക്കിയവർക്കാണ് ഇപ്പോൾ പട്ടയം നൽകാനുള്ള തീരുമാനം. രാത്രി സമയങ്ങളിൽ തൃശൂരിലെ പാലസ് ഗ്രൗണ്ടിന്റെ പരിസരങ്ങളിൽ കവർച്ച നടത്തുന്ന 2-അംഗ സംഘത്തിനെ പോലീസ് പിടികൂടി. കുറ്റൂർ വലിയപറമ്പ് പൊന്നമ്പത്ത് വീട്ടിൽ അക്ഷയ്, അത്താണി ആലിംഗപ്പറമ്പിൽ അഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്.